ലൈനിങ് യൂസ് ചെയ്തിട്ടും അല്ലാതെയും എങ്ങനെ നമുക്ക് ക്യാൻവാസ് വെച്ചിട്ട് ഒരു നെക്ക് സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ചെയ്തെടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയുടെ കണ്ടൻറ്റ്. ബിഗിനേഴ്സിന് കൂടി മനസ്സിലാവുന്ന രീതിയിലാണ് വീഡിയോയുടെ അവതരണമുള്ളത്. അപ്പം മുഴുവനായിട്ടും വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സജിതാസ് ക്രിയേഷൻ. ഇതാണ് ക്യാൻവാസ്, പേപ്പർ ക്യാൻവാസ് എന്നാണ് പറയുക. രണ്ട് തരം ക്യാൻവാസ് ഉണ്ട്. നോർമലി ഷർട്ടിന് യൂസ് ചെയ്യുന്നതാണ് ഒന്ന്, അത് കുറച്ച് കട്ടിയുള്ള ക്യാൻവാസാണ്. ഇത് കുറച്ച് നേരിയ ക്യാൻവാസാണ് വരുന്നത്. ഈ ക്യാൻവാസിൻ്റെ ഒരു ഭാഗം കുറച്ച് റഫായിരിക്കും, മറ്റേ ഭാഗം കുറച്ച് ഷൈനിങ് ഉള്ള ഒരു ഭാഗമായിരിക്കും കേട്ടോ. ഈ ഷൈനിങ് ഉള്ള ഭാഗത്താണ് ഗ്ലൂ ഉള്ളത്, അതാണ് നമ്മൾ ക്ലോത്തിൽ വെച്ചിട്ട് അയേൺ ചെയ്യുന്നത് കേട്ടോ. ക്യാൻവാസ് ഒത്തിരി വാങ്ങി സ്റ്റോർ ചെയ്യേണ്ട, കാരണം പഴയതാകുന്നതിനനുസരിച്ച് അതിൻ്റെ ക്വാളിറ്റി കുറഞ്ഞു വരും കേട്ടോ. അതുകൊണ്ടാണ് ഇനി നമുക്ക് ഏത് ക്ലോത്തിലാണോ ചെയ്യേണ്ടത് ആ ക്ലോത്തിൽ ഷോൾഡറും ആം ഹോളും ഒക്കെ കട്ട് ചെയ്ത് വെക്കുക. ലൈനിങ് ഇല്ലാതെയാണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ സെയിം ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ട് അതിൽ ലൈനിങ് അറ്റാച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ബാക്കി പ്രോസസ്സൊക്കെ നമ്മൾ എങ്ങനെയാണോ ലൈനിങ് വെച്ച് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ലൈനിങ് വെക്കാതെയാണ് ചെയ്യുന്നത് എങ്കിൽ ഇതിൽ ലൈനിങ് എന്ന ഭാഗം സ്കിപ്പ് ചെയ്യുക, ബാക്കിയൊക്കെ അതുപോലെ ചെയ്യുക കേട്ടോ. ലൈനിങ് വെച്ചിട്ടാണ് നിങ്ങൾ ചെയ്യുന്നത് എങ്കിൽ ഈ ഒരു കട്ട് ചെയ്ത അല്ലെങ്കിൽ ചുരിദാറോ ടോപ്പോ എന്തോ ആയിക്കോട്ടെ, കട്ട് ചെയ്ത ആ ഒരു പീസിൻ്റെ മോശം വശത്തേക്ക് ലൈനിങ്ങിൻ്റെ നല്ല വശം വെച്ചിട്ട് ഇതുപോലെ മുകളിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് യോജിപ്പിക്കുക. ഇത് സ്കിപ്പായി പോവാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ബിഗിനേഴ്സൊക്കെ മസ്റ്റായിട്ടൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ ഏത് മോഡലിനും ഈ ഒരു മെത്തേഡ് തന്നെയാണ് ലൈനിങ് വെച്ച് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആയി എന്ന് കരുതുന്നു. നിങ്ങൾ ലൈനിങ് വെച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനെ, ഇനി ലൈനിങ് നിങ്ങൾ വെക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു പോർഷൻ മാത്രം മതി. ഈ ലൈനിങ് അറ്റാച്ച് ചെയ്യുന്ന ഭാഗം അങ്ങ് സ്കിപ്പ് ചെയ്യുക കേട്ടോ. കൺഫ്യൂഷൻ വരാതിരിക്കാനാണ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ഇപ്പോൾ നമ്മളത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്യാൻവാസ് ഇതുപോലെ ഒരു കുഞ്ഞ് പീസായി കട്ട് ചെയ്തെടുക്കാം. ക്യാൻവാസ് ഞാൻ നേരത്തെ പറഞ്ഞു രണ്ട് ഭാഗങ്ങളുണ്ട്, ഷൈനിങ് ഉള്ളതും ഇല്ലാത്തതും. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു ക്യാൻവാസിനെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഏത് ഭാഗം വേണമെങ്കിലും നമുക്കിതുപോലെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് മാർക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതാ കൃത്യമായിട്ട് ഞാൻ ഈ ഒരു ക്യാൻവാസിനെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തു. ഇത് ഫോൾഡ് ചെയ്തതിന് ശേഷം ഇതിൽ അളവുകൾ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു ഡ്രസ്സിൽ നിന്നും അളവെടുക്കാം. നമ്മളിതുപോലെ ഒരു ടോപ്പിൻ്റെ നെക്കിൽ നിന്നാണ് അളവെടുക്കുന്നത്. വളരെ പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ അളവെടുക്കാമെന്ന് കാണിച്ചു തരാം. അളവെടുക്കാൻ വെക്കുന്ന ടോപ്പിൻ്റെ നെക്ക് ഒരിക്കലും ഇതുപോലെ കുടുങ്ങി വെക്കരുത്, അതുപോലെ തന്നെ ഇതുപോലെ വലിഞ്ഞു വെച്ചിട്ടും അളവെടുക്കരുത്. അപ്പോൾ അളവിൽ ഭയങ്കര മിസ്റ്റേക്ക് വരും. കറക്റ്റായിട്ട് ഈ വരുന്നത് പോലെ, അതായത് എങ്ങനെയാണോ അതിൻ്റെ കറക്റ്റ് സ്റ്റിച്ചിങ്ങൊക്കെ വന്ന് നേരെ നിൽക്കുന്നത് അതുപോലെ വെക്കുക. എന്നിട്ട് ഈ ഒരു എൻഡ് വരുന്ന ഈ ഒരു ഭാഗം കണ്ടോ, അവിടെയാണ് ടാപ്പ് വെക്കേണ്ടത്. അതിനുശേഷം ഇതിൻ്റെ മറ്റേ പോർഷൻ കണ്ടതാ, ഈ ഒരു ഭാഗം, അവിടം വരെയുള്ള വീതിയാണ് നമ്മളിപ്പോൾ ആദ്യം എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഇതാ ഇതുപോലെ ടാപ്പ് വെച്ചിട്ട് ആ ഒരു ഭാഗം വരെയുള്ള അളവ് കൃത്യമായിട്ട് എടുക്കുക. ഇപ്പോൾ എനിക്കിവിടെ ഇതാ കറക്റ്റായിട്ട് 6 ഇഞ്ചാണ് കിട്ടുന്നത് കേട്ടോ. നമ്മൾ ഈ കിട്ടിയ 6 ഇഞ്ചിൻ്റെ നേർപകുതി എടുക്കും, കാരണം നമ്മൾ ക്യാൻവാസ് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ടാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ അളവിൻ്റെ നേർപകുതിയാണ് എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 3 ഇഞ്ചാണ് കേട്ടോ. നിങ്ങൾക്ക് എത്രയാണോ കിട്ടുന്നത് അതിൻ്റെ നേർപകുതി എടുക്കുക. അതിനുശേഷം നമ്മുടെ ക്യാൻവാസിലേക്ക് ഈ ഒരു കിട്ടിയ അളവ് മാർക്ക് ചെയ്യണം. ക്ലോത്തിലൊക്കെ നമ്മൾ മാർക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു 1/2 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പ് വിടാറുണ്ട്. പക്ഷേ ഇവിടെ ക്യാൻവാസിൽ അതിൻ്റെ ആവശ്യമില്ല, കാരണം ക്യാൻവാസിൻ്റെ മുകളിലേക്ക് നമ്മൾ ഒരിക്കലും സ്റ്റിച്ച് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടിയതിൻ്റെ നേർപകുതി എടുക്കുക, എന്നിട്ട് തയ്യൽ തുമ്പൊന്നും വിടാതെ ഇതുപോലെ മാർക്ക് ചെയ്യുക. ഒരിക്കലും നിങ്ങൾ ചോക്ക് കൊണ്ട് മാർക്ക് ചെയ്യരുത്, പെന്നോ പെൻസിലോ വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ ക്യാൻവാസിൽ, അല്ലെങ്കിൽ അളവ് ഭയങ്കരമായിട്ട് മിസ്റ്റേക്ക് വരും. ഇനി നമുക്ക് നെക്കിൻ്റെ ഇറക്കം എടുക്കണം. അതിനുവേണ്ടിതാ ഈ ഒരു ഭാഗത്ത് നിന്നാണ് ഇറക്കം സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അത് ബിഗിനേഴ്സിനൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലെ എന്തെങ്കിലും ഒരു സ്ട്രൈറ്റ് ആയിട്ടുള്ള ഒരു വസ്തു നമ്മുടെ ഈ ഒരു ഷോൾഡറിൻ്റെ ആ ഒരു കറക്റ്റ് വരുന്ന ഭാഗത്ത് വെച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് അവിടുന്ന് നേരെ താഴ്വശത്തേക്കുള്ള ഇറക്കം മാത്രമേ എടുക്കേണ്ടതുള്ളൂ കേട്ടോ. സ്ട്രൈറ്റ് ആയിരിക്കണം, നീറ്റിലായിരിക്കണം വെച്ചു കൊടുക്കേണ്ടത്. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ എന്നിട്ട് ഇതാ ഇതുപോലെ ഞാനിപ്പോൾ ഒരു സ്കെയിൽ വെച്ചില്ലേ, അതിൻ്റെ താഴ്വശം മുതൽ നെക്ക് സ്റ്റിച്ച് ചെയ്ത എൻഡ് വരെയുള്ള ഇറക്കം എടുക്കുക. കറക്റ്റായിട്ട് എടുക്കുക കേട്ടോ, അതിൽ തയ്യൽ തുമ്പൊന്നും വേണ്ട. കാരണം നമ്മളിപ്പോൾ ഒരു 1/2 ഇഞ്ച് ഷോൾഡർ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് പോകും അല്ലേ. അങ്ങനെ പോകുമ്പോൾ 6 ഇഞ്ച് എടുത്തത് 5.5 ആവും അല്ലേ. ഇനി നമ്മൾ
നെക്ക് ഫിനിഷ് ചെയ്ത സമയത്ത്, അതായത് നെക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒരു ഹാഫ് ഇഞ്ച് ഫോൾഡ് ചെയ്തിട്ട് ഉള്ളിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ നമുക്കത് 6 ഇഞ്ചായിട്ട് തന്നെ കിട്ടും. അതായത് മുകളിൽ ഹാഫ് ഇഞ്ച് പോകുമ്പോൾ താഴെ ഹാഫ് ഇഞ്ച് എക്സ്ട്രാ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എത്രയാണോ നെക്കിൻ്റെ ഇറക്കം കിട്ടിയത് അത് കറക്റ്റായിട്ട് എടുത്താൽ മതി. അതിൽ നിങ്ങൾ ഒരു കാരണവശാലും തയ്യൽ തുമ്പ് ആഡ് ചെയ്യേണ്ടതില്ല. തയ്യൽ തുമ്പ് നിങ്ങൾ എക്സ്ട്രാ കൂട്ടുകയാണെങ്കിൽ നെക്കിൻ്റെ ഇറക്കം കൂടും കേട്ടോ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. വേറെ ഒന്നും നെക്കിൻ്റെ ഇറക്കത്തിൽ ചെയ്യാനില്ല. ഇനി നമുക്ക് ഈ കിട്ടിയ 6 ഇഞ്ചില്ലേ, അത് കറക്റ്റായിട്ട് നമ്മുടെ ക്യാൻവാസിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക. നെക്കിൻ്റെ വീതി മാർക്ക് ചെയ്ത് ആ പോയിന്റിൽ നിന്നും നേരെ താഴേക്കാണ് 6 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഈ മാർക്ക് ചെയ്ത പോയിന്റുകൾ രണ്ടും യോജിപ്പിച്ചിട്ട് ഒരു ബോക്സ് പോലെ ആക്കി എടുക്കണം. ഏത് നെക്കിൻ്റെ ഷേപ്പ് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും ഇതുപോലെ ഒരു ബോക്സ് ആക്കിയിട്ട് ചെയ്യുകയാണെങ്കിൽ മിസ്റ്റേക്ക് വരാതെ പറ്റും. അത് ബിഗിനേഴ്സ് ആണെങ്കിലും സ്ഥിരമായി സ്റ്റിച്ച് ചെയ്യുന്നവരാണെങ്കിലും ഇങ്ങനൊരു ബോക്സ് ചെയ്യുക നല്ലതായിരിക്കും കേട്ടോ. അതിനുശേഷം നിങ്ങൾക്ക് ഏത് ഷേപ്പിലുള്ള നെക്കാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാൻ റൗണ്ട് നെക്കിന് വേണ്ടിയിട്ടാണ് ഷേപ്പ് ചെയ്യുന്നത്. ഇതാ ജസ്റ്റ് ഒന്നൊരു കേവ് കൊടുക്കുന്നു എന്നേ ഉള്ളൂ. പെർഫെക്റ്റ് ആയിട്ടുള്ള റൗണ്ട് നെക്കാണ് വരുന്നത്. ബിഗിനേഴ്സിനൊക്കെ ഏറ്റവും ഈസി ആയി ചെയ്യാൻ പറ്റുന്ന ഒരു നെക്കാണ് റൗണ്ട് നെക്ക്. സ്റ്റിച്ച് ചെയ്യാനും കട്ട് ചെയ്യാനൊക്കെ എളുപ്പമാണ് കേട്ടോ. ഇനി നമുക്ക് 1 ഇഞ്ച്, ഇതാ നമ്മളിപ്പോൾ മാർക്ക് ചെയ്ത ആ ഒരു പോയിന്റിൽ നിന്നും 1 ഇഞ്ച് വിട്ടിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അത് എല്ലാ ഭാഗത്തും ഇതുപോലെ ഓരോ ഇഞ്ച് വിട്ടിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. നമ്മൾ ആ ഒരു കേവ് വരുന്നില്ലേ, ആ ഒരു ഭാഗം വരുമ്പോൾ നമ്മുടെ ആ കേവിൻ്റെ ഭാഗത്ത് വെച്ചിട്ടായിരിക്കണം 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അല്ലാതെ സ്ട്രൈറ്റ് ലൈനിൻ്റെ മുകളിലല്ല. ആ ഒരു കർവ് നമ്മൾ കൊടുത്തില്ലേ, നിങ്ങൾ ഏത് ഷേപ്പാണോ കൊടുത്തത് ആ ഒരു ഷേപ്പിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇതുപോലെ 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം ഈ മാർക്ക് ചെയ്ത പോയിന്റുകൾ തമ്മിൽ ഒന്ന് യോജിപ്പിച്ചു കൊടുക്കണം. ഫാസ്റ്റായിട്ട് ചെയ്യേണ്ട, വളരെ സാവധാനം. നിങ്ങൾ ഏത് ഷേപ്പിലാണോ ചെയ്തത് ആ ഷേപ്പിൽ തന്നെ കറക്റ്റായിട്ടൊന്ന് യോജിപ്പിച്ച് കൃത്യമായിട്ടെടുക്കുക. ഇപ്പോൾ ഞാനിവിടെ ഒരു റൗണ്ട് ഷേപ്പിലായതുകൊണ്ടാണ് ഇതുപോലെ മാർക്ക് ചെയ്യുന്നത്. അതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഫസ്റ്റ് മുകളിലുള്ള ഭാഗം കട്ട് ചെയ്തെടുക്കാം. മുകളിൽ നമ്മൾ ആ റൗണ്ട് നെക്കിന് വേണ്ടി മാർക്ക് ചെയ്തില്ലേ, ആ ഒരു ഭാഗം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ താഴെ മാർക്ക് ചെയ്ത ആ ഒരു പോയിൻറ്റും കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇനി നമുക്കിതിനെ ഇതാ ഇതുപോലെ ഒന്ന് ഓപ്പൺ ചെയ്തെടുക്കാം. ഈ ഒരു പീസാണ് നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടുന്ന പീസ് കേട്ടോ. ബാക്കി ഭാഗമൊക്കെ നമുക്കങ്ങ് ഒഴിവാക്കിയെടുക്കാം. ഇനി ഈ ഒരു പീസിനെ നമ്മളൊരു എക്സ്ട്രാ ക്ലോത്ത് എടുത്തിട്ട് ആ ക്ലോത്തിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ക്യാൻവാസിൻ്റെ ഷൈനിങ് ഉള്ള ആ ഒരു ഭാഗം ക്ലോത്തിലേക്ക് വരുന്ന വിധത്തിൽ വെക്കുക. അതുപോലെ തന്നെ ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പിന് ആവശ്യമായ സ്പേസ് എക്സ്ട്രാ നമുക്കവിടെ വേണം. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് നന്നായിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നമ്മുടെ ക്യാൻവാസിൻ്റെ മുകളിൽ വെച്ച് തന്നെ അയൺ ചെയ്ത് കൊടുക്കണം. ഇതുപോലെ കുറച്ച് ഭാഗം ഇങ്ങനെ അയൺ ചെയ്ത് പോവുക. അപ്പോൾ കറക്റ്റായിട്ട് ആ ഒരു ഷൈനിങ് ഉള്ള ഭാഗത്തിലെ ഗ്ലൂ പുറത്തേക്ക് വന്നിട്ട് അവിടെ ഒട്ടി നിൽക്കും. ഇതുപോലെ ഒട്ടാത്ത ഭാഗങ്ങൾ ഉണ്ടെങ്കിൽ ആ ഭാഗം ഒന്ന് ഫോക്കസ് ചെയ്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുക. ഒരു ഭാഗവും ഇളകി വരാത്ത വിധത്തിൽ വേണം അയൺ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അയൺ ചെയ്തെടുത്തതിന് ശേഷം 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടിട്ട് ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നമ്മുടെ ആ ഒരു ക്യാൻവാസിൻ്റെ കറക്റ്റ് ഷേപ്പിൽ തന്നെ ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തതിന് ശേഷം ഈ ഒരു ഭാഗത്ത് ഒരു കുഞ്ഞ് കട്ടിട്ട് കൊടുക്കുക. എല്ലാ ഭാഗത്തും വേണ്ട, ഒരു 2-3 കട്ടിട്ട് കൊടുക്കുക. കാരണം നമുക്ക് ഈ ഒരു ഭാഗം നന്നായിട്ട് ആ ക്യാൻവാസിൻ്റെ മുകളിൽ വെച്ചൊന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ കട്ടിട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇനി നമുക്കിത് മുഴുവനായിട്ടും ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ നമ്മുടെ ക്ലോത്ത് എടുത്തിട്ടുണ്ട്, ലൈനിങ് വെച്ച് സ്റ്റിച്ച് ചെയ്ത ക്ലോത്താണ്. ലൈനിങ് വെക്കുന്നില്ലെങ്കിൽ ആ ലൈനിങ്ങിൻ്റെ ഭാഗം വേണ്ട എന്നത് മാത്രമാണ് നേരത്തെ പറഞ്ഞതാണ്. ഒന്നുകൂടി പറയുകയാണ്, കൺഫ്യൂഷൻ ഉണ്ടാവാൻ പാടില്ല. ഇനി ഈ ഒരു പീസിനെ നമ്മൾ സെൻറ്ററിൽ വെച്ചിട്ട് ഒന്ന് ഫോൾഡ് ചെയ്യാൻ പോവുകയാണ്. ശേഷം അവിടെ ഒരു കുഞ്ഞ് കട്ടിട്ട് കൊടുക്കുക. കാരണം കറക്റ്റ് സെൻറ്റർ പോയിൻ്റ് ഏതാണെന്ന് നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മുടെ ഇതാ ഈ ഒരു ക്യാൻവാസ് വെച്ച പീസിൻ്റെയും സെൻറ്റർ പോയിൻ്റ് കട്ട് ചെയ്തിട്ടുണ്ട്. അത് കറക്റ്റായിട്ട് ഇതിൻ്റെ മുകളിൽ വെക്കുക. നമ്മുടെ ക്ലോത്തിൻ്റെ നല്ല വശത്തായിരിക്കണം ഈ ഒരു ക്യാൻവാസിൻ്റെ പീസ് വെക്കേണ്ടത്. അതിന് ശേഷം ക്യാൻവാസിൻ്റെ ആ ഒരു സൈഡ് കണ്ടതാ ഈ ഒരു ഭാഗത്ത് കൂടി സ്റ്റിച്ച് ചെയ്യണം. ഒരിക്കലും ക്യാൻവാസിൻ്റെ മുകളിലേക്ക് വരരുത്. ക്യാൻവാസ് വിട്ടിട്ട് ഒത്തിരി ദൂരം വെച്ചിട്ട് അങ്ങനെയും സ്റ്റിച്ച് ചെയ്യരുത്. കറക്റ്റ് ആ ക്യാൻവാസിൻ്റെ പോയിൻ്റ് തന്നെ ഫോക്കസ് ചെയ്തിട്ട് മുഴുവനായിട്ടും സ്റ്റിച്ച് ചെയ്തെടുക്കാം.
ബിഗിനേഴ്സ് ആണെങ്കിൽ ഒത്തിരി സ്പീഡിലൊന്നും സ്റ്റിച്ച് ചെയ്യേണ്ട, പതുക്കെ പതുക്കെ ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇവിടെ നിങ്ങൾ പിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്യുക അങ്ങനെയൊന്നും വേണ്ട. പിൻ ചെയ്യാതെ എങ്ങനെ കറക്റ്റായി സ്റ്റിച്ച് ചെയ്തെടുക്കാമെന്ന് കൂടി നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ മെഷീനിൽ കൊണ്ടുപോയിട്ട് ഇതുപോലെ വെക്കുക. എന്നിട്ട് ഇതിൻ്റെ സെൻറ്റർ പോയിൻ്റ് കണ്ടോ, അവിടുന്ന് നേരെ താഴ്വശത്തേക്ക്. ആ ഒരു ലൈനിങ് ഫാബ്രിക് ഉണ്ട്, മെയിൻ ഫാബ്രിക് ഉണ്ട്, നമ്മൾ എക്സ്ട്രാ ക്യാൻവാസ് വെച്ച ഫാബ്രിക്കും ഉണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. താഴ്വശം വരെ വേണ്ട, ക്യാൻവാസിൻ്റെ മുകളിലേക്കും വരേണ്ടതില്ല. ജസ്റ്റ് ആ ഒരു സെൻറ്റർ ഭാഗത്ത് മാത്രം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് ഈ ഒരു ക്യാൻവാസും ക്ലോത്തും തമ്മിൽ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഇതൊന്ന് ഇളകിപ്പോവാതിരിക്കാനാണ്. അത് കറക്റ്റായിട്ട് അവിടെ നിന്നോളൂ കേട്ടോ. ഇനി നമുക്ക് കറക്റ്റായിട്ട് ആ ക്യാൻവാസിൻ്റെ സൈഡിലൂടെ തന്നെ ഇതുപോലെ വെച്ചിട്ട് പതുക്കെ പതുക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മുടെ കൈയുടെ മൂവ്മെൻ്റ് ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ കൈ കൊണ്ടൊന്ന് പതുക്കെ തിരിച്ചു കൊടുത്തിട്ട് വേണം നെക്കിൻ്റെ ആ ഒരു ഷേപ്പ് കറക്റ്റായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. സ്പീഡിൽ അങ്ങനെ പോയി അങ്ങ് സ്റ്റിച്ച് ചെയ്യേണ്ട. നമ്മൾ പഠിച്ച് നല്ല പെർഫെക്റ്റ് ആയിക്കഴിഞ്ഞാൽ സ്പീഡിൽ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ കൈയൊക്കെ ഓട്ടോമാറ്റിക് അത് പതുക്കെ പതുക്കെ തിരിച്ചെടുക്കും കേട്ടോ. നിങ്ങളിപ്പോൾ ചെയ്യുമ്പോൾ വളരെ സാവധാനം കൈ കൊണ്ട് തന്നെ വളരെ പതുക്കെ പിടിച്ചിട്ട് ഇതുപോലെ തിരിച്ച് തിരിച്ചൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റാർട്ടിങ്ങിലും എൻഡിലും കെട്ടിട്ട് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. ഇപ്പോൾ നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് ഇത് സ്റ്റിച്ച് ചെയ്തു. അതിനുശേഷം നമ്മൾ ആ സ്റ്റിച്ച് ചെയ്ത പോയിന്റിൽ നിന്നും ഒരു ഹാഫ് ഇഞ്ച് വിട്ടിട്ട് കണ്ടോ, ഇതുപോലെ ഒരു ഹാഫ് ഇഞ്ച് വിട്ടിട്ട് ഒന്ന് മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് മാർക്ക് ചെയ്യുന്നതാണ് കേട്ടോ. ഹാഫ് ഇഞ്ച് വിട്ടതിന് ശേഷം ബാക്കിയുള്ള ഭാഗം നമുക്കങ്ങ് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതായത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത പോയിന്റിൽ നിന്നും ഒരു ഹാഫ് ഇഞ്ച് എക്സ്ട്രാ വിട്ടിട്ട് ബാക്കിയുള്ള ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയാമെന്നാണ് പറഞ്ഞത്. അത് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ആ ഒരു ഹാഫ് ഇഞ്ച് വിട്ടില്ലേ, ആ പോയിന്റിൽ ഇതുപോലെ ഒരു കുഞ്ഞു കുഞ്ഞു കട്ടിട്ട് കൊടുക്കുക. ഇങ്ങനെ കട്ടിടുന്ന സമയത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത ആ ഒരു നൂലിൽ കട്ട് വരാൻ പാടില്ല. അതിൻ്റെ ആ സ്റ്റിച്ച് വരെ മാത്രമേ നമ്മുടെ കട്ടിങ് പോകാൻ പാടുള്ളൂ. സ്റ്റിച്ച് കട്ടായിട്ടുണ്ടെങ്കിൽ നമ്മളത് തിരിച്ചിടുമ്പോൾ അവിടെ ഓപ്പണിങ് വരും, സ്റ്റിച്ചില്ലാത്ത പോലെ ഉണ്ടാവും. കറക്റ്റായിട്ട് നമുക്ക് തിരിച്ചിടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ നമ്മൾ കുഞ്ഞു കുഞ്ഞു കട്ടിട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇനി നമുക്കിതിനെ സാവധാനം മോശം വശത്തേക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ക്യാൻവാസിൽ ചെയ്തതുകൊണ്ട് തന്നെ നല്ല ഫിനിഷിങ്ങിൽ തന്നെ നമുക്ക് നെക്ക് കിട്ടും. ഏത് ഷേപ്പിൽ ചെയ്താലും നല്ല ഫിനിഷിങ്ങിൽ ഉണ്ടാവും കേട്ടോ. ഇത്രയുമാണ് ഇതിൻ്റെ സ്റ്റിച്ചിങ്. നമ്മൾ ലൈനിങ് വെക്കാതെയാണ് ചെയ്യുന്നത് എങ്കിൽ ഇതിൻ്റെ രണ്ടോ മൂന്നോ സൈഡിൽ കുഞ്ഞൊരു തുന്നിട്ട് കൊടുക്കണം കേട്ടോ. കാരണം നമ്മൾ ഈ ഡ്രസ്സ് ഇട്ട് കഴിയുമ്പോൾ ആ ഒരു എക്സ്ട്രാ വെച്ച ആ ഒരു പീസ് പുറത്തേക്ക് വരാതിരിക്കാൻ ഒരു കുഞ്ഞ് തുന്നു കൊടുക്കണം. ഇനി ലൈനിങ് വെച്ചിട്ടാണ് ചെയ്തത് എങ്കിൽ ഇതുപോലെ മോശം വശത്തേക്ക് എടുക്കുക. അതിനുശേഷം നമ്മുടെ ലൈനിങ്ങും ക്യാൻവാസ് വെച്ച ആ ഒരു പീസും ഉണ്ടല്ലോ, അത് ഒന്നിച്ച് വരുന്ന വിധത്തിൽ എടുക്കുക. എന്നിട്ട് മെയിൻ ഫാബ്രിക്കിനെ അവോയ്ഡ് ചെയ്യുക. മെയിൻ ഫാബ്രിക് എടുക്കരുത്, മെയിൻ ഫാബ്രിക് ഇതുപോലെ മാറ്റി വെക്കുക. ശേഷം ലൈനിങ്ങിലേക്ക് ഈ ക്യാൻവാസ് വെച്ച പീസ് കൃത്യമായി വെച്ചിട്ട് ഇതിലൂടെ ഇതാ ആ എൻഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. നമുക്ക് മെഷീനിൽ നോക്കാം. നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുണ്ട്. ഇതിങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തന്നു, ലൈനിങ്ങിൻ്റെ മുകളിലേക്ക് മാത്രമാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വെച്ചിട്ട് അങ്ങനെ നീളത്തിൽ വലിച്ചങ്ങ് സ്റ്റിച്ച് ചെയ്യാൻ പാടില്ല. കറക്റ്റ് ആ റൗണ്ട് നെക്കിൻ്റെ ഷേപ്പ് വരുന്ന വിധത്തിൽ തന്നെ വേണം ഈ ഒരു സ്റ്റിച്ചിങ് വരാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് നമുക്കിതാ മെഷീനിൽ ഇതുപോലെ വെച്ച് കൊടുക്കുക. ശേഷം ക്യാൻവാസിൻ്റെ മുകളിലൂടെ, അതായത് ആ വയലറ്റ് പീസിൻ്റെ മുകളിലൂടെ വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. സ്റ്റിച്ച് ചെയ്യുന്ന സമയത്തും വലിച്ചു പിടിച്ചിട്ടൊന്നും ചെയ്യരുത്. അതുപോലെ തന്നെ നമ്മുടെ മെയിൻ ഫാബ്രിക് ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ പോയിട്ടുണ്ടാവും. അതൊക്കെ കറക്റ്റായി വലിച്ച് പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് മെയിൻ ഫാബ്രിക്കിൽ സ്റ്റിച്ച് വരാത്ത വിധത്തിൽ പിടിച്ച് കൈ കൊണ്ട് പതുക്കെ പതുക്കെ മൂവ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എങ്കിൽ മാത്രമേ ആ ഒരു റൗണ്ട് ഷേപ്പ് വരുള്ളൂ കേട്ടോ. സ്റ്റിച്ച് ചെയ്ത് എൻഡിലേക്ക് വരുമ്പോൾ ഇതുപോലെ റൗണ്ട് തന്നെ വരാൻ ശ്രദ്ധിക്കുക. അല്ലാതെ കുറച്ച് മാറിയോ അല്ലെങ്കിൽ കുറച്ച് ഉള്ളോട്ടോ വെച്ചിട്ട് ഒരിക്കലും സ്റ്റിച്ച് ചെയ്യരുത്, അപ്പോൾ അത് പെർഫെക്ഷൻ കിട്ടില്ല. ഇതുപോലെ നേരെ വെച്ചിട്ട് ആ ഒരു റൗണ്ട് ഭാഗം വരുന്ന വിധത്തിൽ തന്നെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് വളരെ പെട്ടെന്ന് നല്ല ഫിനിഷിങ്ങിൽ ഏത് ഷേപ്പിലുള്ള നെക്കും നമുക്ക് ഈ ഒരു ക്യാൻവാസ് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ തീർച്ചയായും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, എന്നെക്കൊണ്ട് പറ്റുന്ന വിധത്തിലൊക്കെ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങളിതൊന്ന് സ്റ്റിച്ച് ചെയ്ത് ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്താണെന്ന് കൂടി എനിക്ക് പറഞ്ഞു തരണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വെയിൻ്റപ്പ് ചെയ്യുകയാണ്. നെക്സ്റ്റ് വീഡിയോയുമായി വരുന്നത് വരെ ബൈ ബൈ, ടേക്ക് കെയർ.